കേരളത്തിന്? അതെ, ഇത്രയും നീളമുള്ള പാലം ആദ്യമായിട്ടാ കാണുന്നത്. കണ്ണട ചങ്ങാതി, ഒന്ന് കണ്ണടക്കാണേ. വല്ല ആവശ്യം വരുവാണേൽ വിളിച്ചാ മതി. ശരി ചങ്ങാതി, നമുക്കിനി അക്ഷരക്കുട്ടിയെ വിളിക്കാം. കുറുങ്ങി, ഞാൻ വിളിക്കാം. അക്ഷരക്കുട്ടി, വാക്കുകൾ നിർമ്മിക്കുന്ന സൂത്രവുമായി അക്ഷരക്കുട്ടി ഇതാ എത്തിയിരിക്കുന്നു. ഇന്ന് മാ, ഡാ എന്നീ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ചില വാക്കുകൾ അക്ഷരക്കുട്ടി ഉണ്ടാക്കും. മാ, ഡാ എന്നീ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എത്ര വാക്കുകൾ നിർമ്മിക്കാം? ഒരുപാട് വാക്കുകൾ. വാക്കുകൾ ഉണ്ടാക്കുമ്പോൾ ചിഹ്നങ്ങളും ചില്ലുകളും ഒക്കെ ഇഷ്ടം പോലെ ചേർക്കാം, അതറിയാമല്ലോ. ഇതാണ് മാ, ഡാ എന്നീ അക്ഷരങ്ങൾ. കൂട്ടുകാർക്ക് നന്നായി അറിയാമല്ലേ. ഈ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ച് ചില വാക്കുകൾ അക്ഷരക്കുട്ടി നിർമ്മിക്കാൻ പോവുകയാണ്. ഇതാ ആദ്യത്തെ വാക്ക്. ഇത് മാ എന്ന അക്ഷരം. ഡാ എന്ന അക്ഷരമാണ് മായുടെ വലതുവശത്ത് ഇപ്പോൾ വന്നത്. ഡായുടെ വലതുവശത്ത് ഈ ചിഹ്നമാണ് വന്നത്. ഇനി ഇതൊന്ന് വായിച്ചേ. മടി. മടി എന്നത് അർത്ഥമുള്ള വാക്കാ. ഇത് മാ. അടുത്തു വന്നിരിക്കുന്നത് ആ ചിഹ്നം. ഇതെങ്ങനെ വായിക്കാം? മാ എന്ന് വായിക്കാം. ഡാ എന്ന അക്ഷരവും അം ചിഹ്നവുമാണ് ഇത്. മാ എന്ന അക്ഷരത്തിന്റെ സമീപം വന്നിരിക്കുന്നത് ഡം. ഇപ്പോൾ ഇതൊരു വാക്കായോ? ചേർത്ത് വായിച്ചേ. മാഡം. മാഡം. ഇനി നമുക്ക് വേറൊരു വാക്ക് നിർമ്മിക്കാം. മാ എന്ന അക്ഷരമാണ് ഇത്. മാ എന്ന അക്ഷരത്തിന്റെ കൂടെയുള്ള ചിഹ്നം ഏതാ? ഊ ചിഹ്നമാണ് ഇത്. ഇതെങ്ങനെ വായിക്കാം? മൂ എന്ന് വായിക്കാം. മൂ എന്ന അക്ഷരത്തിന്റെ സമീപം ഇപ്പോൾ വന്നത് രണ്ട് ഡാ ചേർന്ന ട എന്ന അക്ഷരമാണ്. ഇനി അക്ഷരങ്ങൾ ഒന്ന് ചേർത്ത് വായിച്ചേ. മുട്ട. മുട്ട. മുട്ട നിങ്ങൾക്ക് പരിചിതമായ വാക്കാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് എത്ര വാക്കുകൾ നിർമ്മിച്ചു? മൂന്ന് വാക്കുകൾ. മടി, മാഡം, മുട്ട എന്നീ വാക്കുകളാണ് ഇന്ന് നമ്മൾ നിർമ്മിച്ചത്. ഇനി കുറച്ച് വാക്കുകൾ കൂട്ടുകാർ സ്വയം നിർമ്മിച്ചോളൂ. ഇനി അക്ഷരക്കുട്ടി പുതിയ അക്ഷരങ്ങളും വാക്കുകളുമായി നാളെ വരാൻ കേട്ടോ. വാക്കുകൾ നിർമ്മിക്കുന്ന സൂത്രം അസലായി. ഇനി നമുക്ക് ആന ടീച്ചറെ വിളിക്കാം. അതെ, നല്ലൊരു കഥ കേൾക്കാമല്ലോ. ആന ടീച്ചറേ, ടീച്ചറിതാ എത്തിക്കഴിഞ്ഞു ഇന്നത്തെ കഥ പറയാൻ. കേൾക്കാൻ ചങ്ങാതിമാർ തയ്യാറല്ലേ? എന്നാൽ പറഞ്ഞു തുടങ്ങട്ടെ. കഥയിലെ കഥാപാത്രങ്ങൾ ആരെന്നറിയണ്ടേ? ഈ കഥയിൽ ഒരു കുറുക്കനുണ്ട്. ആരാണ് കുറുക്കൻ? പിന്നെയോ കൊക്ക്. കൊക്ക്. ഈ രണ്ടുപേരേ ഉള്ളൂ ഇന്നത്തെ കഥയിൽ. കഥ പറഞ്ഞു തുടങ്ങട്ടെ. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു കൊക്ക് താമസിച്ചിരുന്നു. അവന്റെ ചങ്ങാതിയായിരുന്നു. പക്ഷേ അവരുടെ വീടുകൾ അടുത്തടുത്തായിരുന്നില്ല. ഒരാൾ മറ്റൊരാളിന്റെ വീട്ടിൽ പോയിട്ടും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അവർ പതിവ് പോലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ കണ്ടുമുട്ടി. അപ്പോൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ഞാൻ ഇതുവരെ നിന്നെ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടേയില്ല. നാളെ നീ എന്റെ വീട്ടിലേക്ക് വരണം. കുറുക്കന്റെ വീട് കാണണമെന്ന് ഒരുപാട് നാളായി ആഗ്രഹിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ ക്ഷണം സ്വീകരിച്ചു. അടുത്ത ദിവസം തന്നെ ഉച്ചയ്ക്ക് മുൻപ് കുറുക്കന്റെ വീട്ടിൽ എത്തിച്ചേർന്നു. ചങ്ങാതിയെ കണ്ടപ്പോ അതിന്റെ അടുത്തേക്ക് ഓടി വന്ന് വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. അല്പനേരത്തെ സൗഹൃദ സംഭാഷണത്തിന് ശേഷം സദ്യക്ക് വേണ്ടി
അവർ വിരുന്നുമേശയുടെ അരികിൽ ഇരുന്നു. പരന്ന പാത്രങ്ങളിൽ സൂപ്പ് വിളമ്പിയിട്ട് അത് നക്കി കുടിക്കാൻ ആരംഭിച്ചു. പരന്ന പാത്രത്തിന് മുന്നിൽ വിഷണ്ണനായിരുന്നു. പരന്ന പാത്രത്തിൽ നിന്ന് അതിന് കുടിക്കാൻ കഴിയുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. സൂപ്പ് കുടിക്കാൻ ശ്രമിച്ചു നോക്കി. ചുണ്ട് വളരെ നീണ്ടതായതുകൊണ്ട് ഒരു തുള്ളി പോലും കുടിക്കാൻ അതിന് കഴിഞ്ഞില്ല. സദ്യക്ക് ശേഷം ചങ്ങാതിയോട് യാത്ര പറഞ്ഞു. പിറ്റേ ദിവസം തന്റെ വീട്ടിലേക്ക് വരാൻ ചങ്ങാതിയെ ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ചു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് മുൻപ് ചെയ്തതുപോലെ കൊക്കിന്റെ ഭവനത്തിലെത്തി. അവനെ വിരുന്നനായി ക്ഷണിച്ചു. നീണ്ടിടുങ്ങിയ കഴുത്തുള്ള കുടങ്ങളിൽ സൂപ്പ് വിളമ്പി. സൂപ്പ് കുടിക്കാൻ തുടങ്ങി. അതിന്റെ തല കുടത്തിനകത്തേക്ക് ഇടാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ സാധിച്ചില്ല. സൽക്കാരത്തിന് ശേഷം നിരാശയോടും ലജ്ജയോടും കൂടി ചങ്ങാതിയോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു. ഞാനിതാ വന്നു കൂട്ടുകാരെ. കൂട്ടുകാരോട് സംസാരിച്ചോളൂ മണിക്കുട്ടി. ശരി കൂട്ടുകാരെ.